Mada Amardanandamai Madatinde Netrutil, Amardasri Padadiude, Pakamai Nalguna, Sahayangalude, Kasaragod Jilele, Vidanol Kardanam, Online I, Rajamohanunitan MP, Narvahichu, Kanyangada, Amarda Vidyale Tilana, Chadanga, Sangadipishada. This news brought to you by നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളും ഓഫീസുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ മലബാറിന്റെ അഭിമാന നാമം നാലപ്പാട് ഫർണിച്ചർ, നാഷണൽ ഹൈവേ, അണങ്കൂർ, കാസർഗോഡ്. ബ്രാഞ്ച് ഉപ്പള. സ്ത്രീകളെ സാമൂഹികമായും സാമ്പത്തികമായും സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്തൻ MP പറഞ്ഞു. അമൃതശ്രീ അംഗങ്ങൾക്കും പ്രളയബാധിതർക്കും നൽകുന്ന ഭക്ഷ്യവസ്ത്ര ധനസഹായങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനം കഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി കൊടുക്കാൻ വേണ്ടി മാതാ അമൃതാനന്ദമയി ദേവി ആരംഭിച്ച വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ് അമൃതശ്രീ എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ, വരച്ച ഉണ്ടാകുമ്പോൾ, വെള്ളക്കൂട്ടം ഉണ്ടാകുമ്പോൾ, മഹാമാരി ഉണ്ടാകുമ്പോൾ അവരൊക്കെ കാരുണ്യത്തിന്റെ ഹസ്തവുമായി ഓടിയെത്തുന്നത് മാതാ അമൃതാനന്ദമയി ദേവി. ഇ ചന്ദ്രശേഖരൻ MLA, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓരോ നമുക്ക് നൽകുന്ന ഓരോ വസ്തുവിലും അമ്മയുടെ കരസ്പർശം ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾ ആ വിധിയിലൂടെ കണ്ടുകഴിഞ്ഞു. അപ്പോ ഇത് കേവലം ഭൗതികമായ സഹായം മാത്രമല്ല, അതിലൂടെ അമ്മ നമുക്ക് അനുഗ്രഹം കൂടി നൽകുകയാണ്. അമ്മയുടെ പ്രസാദം, നമുക്ക് അമ്മ പ്രസാദം നൽകാനുണ്ടല്ലോ, ഭക്ഷണവും മിഠായികളൊക്കെ തന്നെയും അമ്മയുടെ കൈകൊണ്ട്. അതുപോലെയുള്ള പ്രസാദം കൂടിയാണ്, അതിലൂടെ അനുഗ്രഹം കൂടിയാണ് നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടക് അബ്ദുള്ള അധ്യക്ഷനായി, ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യ, അമൃതശ്രീ കോർഡിനേറ്റർ ആർ രംഗനാഥൻ, RSS ജില്ലാ സംഘചാലക് കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ 7000 കുടുംബങ്ങൾക്കാണ് സഹായങ്ങൾ വിതരണം ചെയ്തത്. കോവിഡ് മഹാമാരി ആരംഭിച്ചതു മുതൽ വിവിധ സഹായ പദ്ധതികൾക്കായി ആകെ 85 കോടി രൂപയുടെ ധനസഹായം അമൃതാനന്ദമയി മഠം നൽകിയിരുന്നു. അമൃതശ്രീ പദ്ധതി 17 വർഷം പിന്നിടുന്നതിനോടനുബന്ധിച്ച് ധനസഹായത്തിന് പുറമെ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും എല്ലാ ജില്ലകളിലും വിതരണം ചെയ്തു വരികയാണ്. ഇതിനു പുറമെ തൊഴിൽ രഹിതർക്കും സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾക്കുമായുള്ള സാമ്പത്തിക സഹായമടക്കമുള്ള നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്.